ഹായ്, നമസ്കാരം ഫ്രണ്ട്സ്. ഞാൻ കുറേ നാൾക്ക് ശേഷം ഒരു ലൈവ് ഇങ്ങനെ വരാനുള്ള കാരണം, നമ്മൾ ഇന്നലെ രാത്രി മുതൽ അല്ലെങ്കിൽ ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മാറ്ററെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. ആ മാറ്റർ വേറൊന്നുമില്ല, നമ്മളുടെ കല്ലട ബസ് സർവീസിലുണ്ടായിരുന്ന രണ്ട് യാത്ര ചെയ്തിരുന്ന രണ്ട് യുവാക്കൾക്ക് നേരിട്ട ദാരുണമായ സംഭവത്തെക്കുറിച്ച്. അതിൽ നമ്മൾ എല്ലാ സോഷ്യൽ മീഡിയയിലെ എല്ലാ ചോരത്തിളപ്പുള്ള എല്ലാവരും അതിനോട് പ്രതികരിക്കുന്നുണ്ട്. ആ പ്രതികരണത്തിൻ്റെ റിസൾട്ടും നമുക്ക് കിട്ടിക്കഴിഞ്ഞു. കാരണം ഗവൺമെൻറ് ഇപ്പോൾ അതിനു വേണ്ടി ശക്തമായ ആക്ഷൻ അതിന് എടുത്തു കഴിഞ്ഞു. അപ്പം ഞാൻ ഈ ഒരു ലൈവ് വന്നതെന്ന് പറയുന്നത്, എനിക്കുണ്ടായിരുന്ന ഒരു എക്സ്പീരിയൻസ് ആയിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ എക്സ്പീരിയൻസ് വേറെ ഒന്നുമില്ല, ഞാനൊരു 3-4 മാസം മുമ്പ് തൃശ്ശൂർക്ക് ബാംഗ്ലൂരിൽ നിന്ന് ട്രാവൽ ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ നേരത്തെ സ്ഥിരം കല്ലട യാത്രക്കാരനായതുകൊണ്ട് അവരുടെ ഓഫീസിൽ മടിവാളി ാണ് കാര്യങ്ങൾ അന്വേഷിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ തൃശ്ശൂർ ടൗണിലേക്ക് ആണോ ഈ ബസ് എന്ന് ഞാൻ ചോദിച്ചിരുന്നു. തൃശ്ശൂർ ടൗണിലേക്ക് ഈ ബസ് പോവോ? കാരണം മണ്ണുത്തി ചില ബസ്സുകൾ മണ്ണുത്തിയിൽ നിർത്തും, മണ്ണുത്തിയിൽ നിർത്തിയിട്ട് അവിടെ ഇറങ്ങിക്കോളാൻ പറയും. അപ്പം നമുക്ക് തൃശ്ശൂർ ടൗണിലേക്ക് വെളുപ്പിനെത്തി മണ്ണുത്തിയിലെത്തിയിട്ട് തൃശ്ശൂർ ടൗണിലേക്ക് എത്തൽ വളരെ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാനത് പ്രത്യേകം ചോദിച്ചിരുന്നു. അപ്പോൾ അവിടെ ഉള്ള ഒരു എൻ്റെ നേരത്തെ ഉള്ള ഒരു സുഹൃത്താണ്, അദ്ദേഹം പറഞ്ഞത് ആ വണ്ടി പോകും, എന്തായാലും ടൗണിൽ പോയിട്ടേ പോവുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ വെളുപ്പിന് ഏകദേശം ഒരു വളയാറൊക്കെ കഴിഞ്ഞ് നമ്മൾ എഴുന്നേറ്റതിന് ശേഷം വെളുപ്പിന് തൃശ്ശൂരെത്തി എന്ന് പറഞ്ഞു വണ്ടി നിർത്തി. വണ്ടി നിർത്തിയിട്ട് അവർ പറഞ്ഞു തൃശ്ശൂരുള്ളവരെല്ലാം അവർ ഇറങ്ങിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഡോറിൻ്റെ സ്റ്റെപ്പിൽ നിൽക്കുമ്പോൾ ഞാൻ നോക്കുമ്പോൾ മണ്ണുത്തിയാണ്. മണ്ണുത്തിയിൽ നിന്ന് ആ സമയത്ത് ഒരു ഓട്ടോറിക്ഷ പിടിച്ച് നമ്മൾ തൃശ്ശൂർ ടൗണിലേക്ക് എത്തണമെങ്കിൽ ഏകദേശം 200 രൂപ കൊടുക്കണം, 150-200 രൂപ കൊടുക്കണം. പിന്നെ അതുകൂടാതെ തന്നെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഈ ടൗണിലേക്ക് പോകുമോ എന്ന് പ്രത്യേകം ചോദിക്കാനുള്ള കാരണം. അപ്പം ഇവർ ഇവിടം വരെ ഉള്ളൂ, ഞങ്ങൾ എറണാകുളത്തേക്കാണ് പോകുന്നത്, ഡയറക്റ്റാണ്, മറിച്ചതാണ്. ഇപ്പം ഇന്നലെ ഉണ്ടായിരുന്ന പോലെ തന്നെ ഇത്തിരി ഗുണ്ടായസം. അപ്പം നമ്മൾ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള അവസരങ്ങൾ, എന്താ പറയുക, അലമ്പുണ്ടാക്കാൻ കിട്ടുന്ന അവസരങ്ങൾ മിസ്സാക്കാത്ത ഒരാളായതുകൊണ്ട് ഒരു നമ്മളുടേതായ മുട അങ്ങോട്ട് കാണിച്ച് ഞാൻ പറഞ്ഞു, ഒരടി നീ ഇവിടെ നിന്ന് ഈ ബസ് നീങ്ങില്ല, എനിക്ക് എൻ്റെ ഒന്നിലെ എന്നെ തൃശ്ശൂർ കൊണ്ടാക്കി തരിക, അല്ലെങ്കിൽ എനിക്ക് ഓട്ടോ പിടിച്ച് അവർക്ക് പേയ്മെൻറ്റും കൊടുത്ത് വിടുക. അപ്പോൾ കുറച്ചൊക്കെ അവർ ബലം പിടിച്ച് നോക്കി. ശക്തമായിട്ട് ഞാൻ എതിർത്തപ്പോൾ യാത്രക്കാരും ഇടപെട്ടു കഴിഞ്ഞപ്പോൾ ഇവരെന്തെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഇതിലൊരു പ്രായമുള്ള ഒരാളുണ്ടായിരുന്നു, അയാൾ വന്നു, അയാൾ ഓട്ടോ സ്റ്റാൻഡിൽ വന്നിട്ട് ആ ഓട്ടോയിൽ കയറ്റി എന്നെ വിടുക ചെയ്തത്. ഇതാണ് എൻ്റെ എക്സ്പീരിയൻസ്. നമ്മൾക്ക് ഇങ്ങനെയുള്ള സിറ്റുവേഷനുകൾ വരുമ്പോൾ നമ്മൾ നമ്മളുടേതായിട്ടുള്ള ഒരു സ്റ്റാൻഡിൽ നിന്ന് കഴിഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷെ ഇന്നലെ നടന്നത് വളരെ ദാരുണമായിട്ടുള്ള സംഭവമാണ്. കാരണം അവർ ഹരിപ്പാട് വെച്ച് അവർ നല്ല രീതിയിൽ അതിനുവേണ്ടി പ്രതികരിച്ചിട്ടുണ്ടാവാം, പക്ഷേ അതിനുവേണ്ടി ഗുണ്ടകളെയും കൂട്ടി അവർ വന്ന് ആക്രമിച്ചു എന്ന് പറയുന്നത് വളരെ, എന്താ പറയുക, ചെയ്യാൻ പാടില്ലാത്ത, ഇങ്ങനെയുള്ള ഒരു സർവീസ് നടത്തുന്ന ഒരു സ്ഥാപനം ചെയ്യാൻ പാടില്ലാത്ത വളരെ പൈശാചികമായിട്ടുള്ളൊരു ആക്ടിവിറ്റിയാണ്. അതുപോലുള്ള സംഭവമല്ല ഞാൻ പറഞ്ഞത്, ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിനെതിരെ എന്തായാലും ഇപ്പോൾ ബസ് പെർമിറ്റൊക്കെ കട്ട് ചെയ്യാൻ പോകുന്നു, അല്ലെങ്കിൽ ചെറിയ കേസെടുത്ത് വിടാൻ പോകുന്നു എന്നൊക്കെ ഉള്ള കുറേ സംഭവങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ നമ്മളിതിന് ഈ സോഷ്യൽ മീഡിയയിൽ നമ്മളുടെ പവറുണ്ട്, നമ്മൾക്ക് നമ്മളുടേതായിട്ടൊരു ശക്തിയുണ്ട്, നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ശക്തിയുണ്ട്. ആ ശക്തി കാണിച്ചുകൊണ്ട് ആ ആക്രമിക്കപ്പെട്ട യുവാക്കൾക്ക് പൂർണ്ണ പിന്തുണ നമ്മളെല്ലാവരും കൊടുക്കണം. കാരണം അവർ, നമ്മൾ നാളെ അതേ സിറ്റുവേഷനിൽ നമ്മളും വരേണ്ട ആൾക്കാരാണ്. 100% നമ്മൾ എപ്പോഴാണോ എങ്ങനെയാണോ ട്രാവൽ ചെയ്യുന്നതെന്ന് നമുക്കറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും
അതിന് പൂർണ്ണ പിന്തുണ കൊടുക്കണം. ബോയ്കോട്ട് കല്ലട എന്ന് പറയുന്ന ഒരു ഇത് ഹാഷ്ടാഗ് പ്രചരിക്കുന്നുണ്ട്. ഞാൻ ഉണ്ടാക്കിയതൊന്നും അല്ല, ഞാനിപ്പോൾ അതിൽ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. ആ ഹാഷ്ടാഗ് എല്ലാവരും ഷെയർ ചെയ്തുകൊണ്ട് ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് എല്ലാവരും ഷെയർ ചെയ്ത് മാക്സിമം എല്ലാവരിലേക്ക് എത്തിക്കുക. എല്ലാവരും എല്ലാവരുടേതായ എക്സ്പീരിയൻസ്, ഞാനിപ്പോൾ ഒരു ഹാഷ്ടാഗ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് മൈ കല്ലട എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഹാഷ്ടാഗും കൂടെ എല്ലാവരിലേക്ക് എത്താൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്. എന്ത് ആവശ്യത്തിനും വിളിക്കുക. മുഹമ്മദ് സനീബ്, തൃശ്ശൂർ. താങ്ക് യു.